ഒന്ന് സാമുവൽ 13 അധ്യായം. സാവൂൾ തിരസ്കൃതനാകുന്നു. രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു. അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു. സാവൂൾ ഇസ്രായേലിൽ നിന്ന് 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ അവനോടൊത്ത് മിക്മാഷിലും ബത്തേൽ മലനാട്ടിലും നിന്നു. 1000 പേർ ജോനാഥാനോട് കൂടെ ബെഞ്ചമിന്റെ ഗിബയാദേശത്തുമായിരുന്നു. ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു. ഗേബായിലുള്ള ഫിലിസ്തീരുടെ കാവൽ സൈന്യത്തെ ജോനാഥാൻ പരാജയപ്പെടുത്തി. ഫിലിസ്തീർ അതറിഞ്ഞു. ഹെബ്രായർ കേൾക്കട്ടെ എന്നു പറഞ്ഞ് സാവൂൾ രാജ്യമൊട്ടുക്കു കാഹളം മുഴക്കി. സാവൂൾ ഫിലിസ്തീരുടെ കാവൽ ഭടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്തീർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിയർ അറിഞ്ഞു. അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിന്റെ അടുക്കൽ വന്നുകൂടി. ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. 30,000 രഥങ്ങൾ, 6,000 കുതിരപ്പടയാളികൾ, കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾപ്പട. അവർ ബത്താവിന് കിഴക്കുള്ള മിക്മാഷിൽ കൂടാരമടിച്ചു. അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു. ചിലർ ജോർദാൻ നദി കടന്ന് ഗാദിലും ഗിലയാദിലും എത്തി. സാവൂൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു. അനുയായികളാകട്ടെ ഭയചകിതരുമായിരുന്നു. സാവൂൾ സാമുവലിന്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല. അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി. സാവൂൾ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എന്റെ അടുത്ത് കൊണ്ടുവരുവിൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലിയർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവൽ വന്നെത്തി. അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു. നീ എന്താണ് ചെയ്തത്? സാമുവൽ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്തീർ മിക്മാഷിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു. ഗിൽഗാലിൽ വെച്ച് ഫിലിസ്തീർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിന്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു. അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. സാമുവൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നീ അനുസരിച്ചില്ല. അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്തും ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ തന്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. സാമുവൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിന്റെ ഗിബയായിലേക്ക് പോയി. 600 പേർ മാത്രമേ സാവൂളിനോട് കൂടെ അവശേഷിച്ചിരുന്നുള്ളൂ. സാവൂളും പുത്രൻ ജോനാഥാനും ആ ജനങ്ങളും ബെഞ്ചമിന്റെ ഗേബാദേശത്ത് പാളയമടിച്ചു. ഫിലിസ്തീർ മിക്മാഷിലും കൂടാരമടിച്ചു. ഫിലിസ്തീരുടെ പാളയത്തിൽ നിന്ന് 3 സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു. 1 സംഘം ഷൂവാൽ ദേശത്തെ ഓഫ്രായിലേക്ക് തിരിച്ചു. മറ്റൊന്ന് ബത്ഹോറോനിലേക്കും 3ാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സെബോയും താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാർ ഇല്ലായിരുന്നു. ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്തീർ മുൻകരുതലെടുത്തിരുന്നു. ഇസ്രായേലിയർക്ക് തങ്ങളുടെ കുഴു, തൂമ്പ, കോടാലി, അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്തീരുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു. കുഴുവിനും തൂമ്പായ്ക്കും 3/2 ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും 3/1 ഷെക്കലും ആയിരുന്നു നിരക്ക്. യുദ്ധ ദിവസം സാവൂളിനും പുത്രൻ ജോനാഥാനും ഒഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല. ഫിലിസ്തീരുടെ കാവൽ സേന മിക്മാഷ് ചുരത്തിലേക്ക് നീങ്ങി. 1 സാമുവൽ 14 ജോനാഥാന്റെ സാഹസികത. ഒരു ദിവസം സാവൂളിന്റെ പുത്രൻ ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, വരൂ, അക്കരെ ഫിലിസ്തീ സേനയുടെ പാളയം വരെ നമുക്കൊന്ന് പോകാം. എന്നാൽ ഇക്കാര്യം അവൻ പിതാവിനെ അറിയിച്ചില്ല. സാവൂൾ ഗിബയായുടെ അതിർത്തിയിലെ മിഗ്രോനിൽ മാതളനാരകത്തിന്റെ കീഴിലായിരുന്നു. അവനോടുകൂടെ ഏകദേശം 600 പടയാളികളാണ് ഉണ്ടായിരുന്നത്. അഹിത്തൂബിന്റെ മകൻ അഹിയായാണ് എഫോദ് ധരിച്ചിരുന്നത്. അഹിത്തൂബ് ഇക്കാബോദിന്റെ സഹോദരനും ഫിനഹാസിന്റെ പുത്രനുമായിരുന്നു. ഷീലോയിൽ കർത്താവിന്റെ പുരോഹിതനായിരുന്ന ഏലിയുടെ പുത്രനാണ് ഫിനഹാസ്. ജോനാഥാൻ പോയ വിവരം ജനം അറിഞ്ഞിരുന്നില്ല. ജോനാഥാൻ ഫിലിസ്ത്യ സൈന്യത്തിന്റെ നേരെ ചെല്ലാൻ നോക്കിയ വഴിയുടെ അപ്പുറവും ഇപ്പുറവും കടും തൂക്കായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്ന് ബോസെസ്, മറ്റേത് സേനെ. ഒന്ന് മിക്മാഷിനഭിമുഖമായി വടക്കുവശത്തും മറ്റേത്
ഗേബായ്ക്ക് അഭിമുഖമായി തെക്കുവശത്തും ഉയർന്നു നിന്നിരുന്നു. ജോനാഥാൻ ആയുധവാഹകനായ യുവാവിനോട് പറഞ്ഞു, വരുക, നമുക്ക് ഈ അപരിചേതരായ സൈന്യത്തിന്റെ നേരെ ചെല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആള് ഏറിയാലും കുറഞ്ഞാലും കർത്താവിനെ രക്ഷിക്കാൻ തടസ്സമില്ലല്ലോ. ആയുധവാഹകൻ അവനോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ ഇഷ്ടമാണ് എന്റേതും. ജോനാഥാൻ പ്രതിവചിച്ചു, നമുക്ക് അവരുടെ നേരെ ചെന്ന് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാം. ഞങ്ങൾ വരുവോളം അനങ്ങിപ്പോകരുതെന്ന് അവർ പറഞ്ഞാൽ മുൻപോട്ടു പോകാതെ നമുക്ക് അവിടെ തന്നെ നിൽക്കാം. കടന്നു വരുവിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാം. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് അതായിരിക്കും അടയാളം. അങ്ങനെ അവർ ഇരുവരും ഫിലിസ്ത്യ സേനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാ, ഒളിച്ചിരുന്ന ഗുഹകളിൽ നിന്ന് ഹെബ്രായർ പുറത്തു വരുന്നു എന്ന് ഫിലിസ്ത്യർ വിളിച്ചു പറഞ്ഞു. കാവൽ സൈന്യം ജോനാഥാനെയും ആയുധവാഹകനെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം. ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, കർത്താവ് അവരെ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോനാഥാൻ ഇഴഞ്ഞ് മുകളിൽ കയറി, ആയുധവാഹകൻ പിന്നാലെയും. കാവൽ സൈന്യം ജോനാഥാന്റെ മുൻപിൽ വീണു. ആയുധവാഹകനാകട്ടെ ഓരോരുത്തരെയായി വധിച്ചു. ജോനാഥാനും അവനും കൂടി നടത്തിയ ആ ആദ്യ സംഹാരത്തിൽ ഒരേക്കർ സ്ഥലത്തിനുള്ളിൽ 20 പേരെ വധിച്ചു. പാളയത്തിലും പോർക്കളത്തിലും ജനങ്ങൾക്കിടയിലും അമ്പരപ്പുളവായി. കാവൽ സൈന്യവും കവർച്ചക്കാരും നടുങ്ങി, ഭൂമി കുലുങ്ങി, അതിഭയങ്കരമായ സംഭ്രാന്തി പടർന്നു. പുരുഷാരം ചിന്നിച്ചിതറി ഓടുന്നത് ബഞ്ചമിനിലെ ഗിബയായിലുണ്ടായിരുന്ന സാവൂളിന്റെ കാവൽക്കാർ കണ്ടു. അപ്പോൾ സാവൂൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയത് ആരെന്നറിയാൻ എണ്ണി നോക്കുവിൻ. അവർ നോക്കിയപ്പോൾ ജോനാഥാനും ആയുധവാഹകനും അവിടെ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ പേടകം ഇവിടെ കൊണ്ടുവരിക എന്ന് സാവൂൾ അഹിയായോട് പറഞ്ഞു. അക്കാലത്ത് ഇസ്രായേലിനോട് കൂടെയായിരുന്നു ദൈവത്തിന്റെ പേടകം. സാവൂൾ പുരോഹിതനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫിലിസ്ത്യ പാളയത്തിലെ ബഹളം മേൽക്കുമേൽ വർദ്ധിച്ചു. കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു. അനന്തരം സാവൂളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു. ഫിലിസ്ത്യർ പരസ്പരം പടവെട്ടി നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത്. നേരത്തെ ഫിലിസ്ത്യരോട് കൂടെ ആയിരുന്നവരും അവരുടെ പാളയത്തിൽ ചേർന്നവരുമായ ഹെബ്രായർ സാവൂളിനോടും ജോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിരുടെ പക്ഷം ചേർന്നു. എഫ്രായിം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിരും ഫിലിസ്ത്യർ തോറ്റോടിയെന്ന് അറിഞ്ഞ് പക്ഷം ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ കർത്താവ് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ബത്താവിന് അപ്പുറം വരെ യുദ്ധം നടന്നു. ഇസ്രായേലിയർ അന്ന് അസ്വസ്ഥരായിരുന്നു. കാരണം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സന്ധ്യയ്ക്ക് മുൻപേ ഭക്ഷണം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് സാവൂൾ പറയുകയും ജനങ്ങളെക്കൊണ്ട് അങ്ങനെ ശപഥം ചെയ്യിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം ആരും ഭക്ഷണം കഴിച്ചില്ല. ജനം ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ തേൻകട്ടകൾ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് അവർ കണ്ടു. എന്നാൽ ശപഥമോർത്ത് അവരാരും ഒരു തുള്ളി തേൻ പോലും കഴിച്ചില്ല. ജോനാഥാനാകട്ടെ, തന്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിച്ച വിവരം അറിഞ്ഞിരുന്നില്ല. അതിനാൽ അവൻ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം തേൻകട്ടയിൽ മുക്കി അത് ഭക്ഷിച്ചു. ഉടനെ അവന്റെ കണ്ണ് പ്രകാശിച്ചു. അപ്പോൾ ഒരുവൻ വന്നു പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെയെന്ന് നിന്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിച്ചിട്ടുണ്ട്. അവർ ക്ഷീണിച്ചുമിരിക്കുന്നു. ജോനാഥാൻ പ്രതിവചിച്ചു, എന്റെ പിതാവ് ഈ ദേശത്തെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു. അല്പം തേൻ കഴിച്ചപ്പോൾ എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലേ? ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ ജനം വേണ്ടുവോളം ഭക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഫിലിസ്ത്യരെ എത്രയോ അധികം കൊന്നെടുക്കുവാൻ സാധിക്കുമായിരുന്നു. അവർ ഫിലിസ്ത്യരെ മിക്മാഷ് മുതൽ അയ്യാലോൻ വരെ അനുധാവനം ചെയ്ത് സംഹരിച്ചു. ജനം അത്യധികം ക്ഷീണിച്ചിരുന്നു. അവർ കൊള്ളവസ്തുക്കളായ ആടുമാടുകളെയും കിടാക്കളെയും പാഞ്ഞുചെന്ന് പിടിച്ച് നിലത്തടിച്ചുകൊന്ന് രക്തത്തോടെ ഭക്ഷിച്ചു. അവർ സാവൂളിനോട് പറഞ്ഞു, രക്തത്തോടു കൂടി ഭക്ഷിക്കുകയാൽ ജനം കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. വലിയൊരു കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവൻ. ഓരോരുത്തനും അവനവന്റെ കാളയെയോ ആടിനെയോ ഇവിടെ കൊണ്ടുവന്ന് കൊന്നു തിന്നാനും രക്തത്തോടു കൂടെ ഭക്ഷിച്ച്
കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാനും നിങ്ങൾ എല്ലാ ജനങ്ങളോടും പറയുവിൻ. അന്ന് രാത്രി ഓരോരുത്തരും കാളകളെ കൊണ്ടുവന്ന് അവിടെ വച്ച് കൊന്നു. സാവൂൾ കർത്താവിനൊരു ബലിപീഠമുണ്ടാക്കി. അവൻ പണിയിച്ച ആദ്യത്തെ ബലിപീഠമാണിത്. സാവൂൾ പറഞ്ഞു, നമുക്ക് രാത്രിയിലും ഫിലിസ്തീനെ പിന്തുടർന്ന് പ്രഭാതം വരെ കൊള്ളയടിക്കുകയും സകലരെയും കൊന്നൊടുക്കുകയും ചെയ്യാം. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന് ജനം മറുപടി പറഞ്ഞു. എന്നാൽ പുരോഹിതൻ, നമുക്ക് ദൈവത്തോട് ആരായാം എന്ന് പറഞ്ഞു. സാവൂൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫിലിസ്തീനെ പിന്തുടരണമോ? അങ്ങ് അവരെ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? എന്നാൽ അവിടുന്ന് അന്ന് അവന് മറുപടി നൽകിയില്ല. സാവൂൾ കൽപ്പിച്ചു, ജനത്തിലെ പ്രമാണികളെല്ലാവരും അടുത്തു വരട്ടെ, ഇന്ന് ഈ പാപം എങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷിച്ചറിയാം. ഇസ്രായേലിന്റെ രക്ഷകനായ കർത്താവാണേ, ഇത് ചെയ്തത് എന്റെ മകൻ ജോനാഥാൻ തന്നെയാണെങ്കിലും മരിക്കണം. ആരും ഉത്തരം പറഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിയരോടുമായി പറഞ്ഞു, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവിൻ, ഞാനും എന്റെ മകൻ ജോനാഥാനും മറുഭാഗത്തും നിൽക്കാം, നിന്റെ ഇഷ്ടം പോലെയാവട്ടെ എന്ന് ജനം പറഞ്ഞു. സാവൂൾ അപേക്ഷിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനോട് ഉത്തരം പറയാത്തതെന്ത്? ഈ പാപം എന്റേതോ എന്റെ മകൻ ജോനാഥാന്റേതോ ആണെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഉറിയും കൊണ്ടും ഇസ്രായേൽ ജനത്തിന്റേതെങ്കിൽ തുമ്മീം കൊണ്ടും അടയാളം കാണിക്കണമേ. ജോനാഥാനും സാവൂളും കുറ്റക്കാരായി കാണപ്പെട്ടു, ജനം രക്ഷപ്പെട്ടു. സാവൂൾ പറഞ്ഞു, എന്റെയും എന്റെ മകൻ ജോനാഥാന്റെയും പേരിൽ കുറിയിടുവിൻ. കുറി ജോനാഥാന്റെ പേരിൽ വീണു. സാവൂൾ ജോനാഥാനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? എന്നോട് പറയുക. ജോനാഥാൻ പറഞ്ഞു, എന്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം മുക്കി അല്പം തേൻ ഞാൻ രുചിച്ചു, ഞാനിതാ മരിക്കാൻ തയ്യാറാണ്. ജോനാഥാൻ, നീ വധിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ജനം സാവൂളിനോട് പറഞ്ഞു, ഇസ്രായേലിന് വൻ വിജയം നേടിക്കൊടുത്ത ജോനാഥാൻ മരിക്കണമെന്നോ? അത് പാടില്ല. കർത്താവാണേ സത്യം, അവന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണുകൂടാ. അവൻ ദൈവേഷ്ടമാണ് ഇന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ ജനം ജോനാഥാനെ രക്ഷിച്ചു, അവൻ വധിക്കപ്പെട്ടില്ല. സാവൂൾ ഫിലിസ്തീനെ പിന്തുടരാതെ മടങ്ങി. ഫിലിസ്തീനാകട്ടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം മൊവാബിയർ, അമ്മോനിയർ, ഏദോമിയർ, സോബാ രാജാക്കന്മാർ, ഫിലിസ്തീർ എന്നിങ്ങനെ ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം സാവൂൾ പൊരുതി. അവൻ ചെന്നിടങ്ങളിലെല്ലാം വിജയം വരിച്ചു. അവൻ അമലേക്കിരോടും ബീറോടെ പൊരുതി ജയിച്ചു. ഇസ്രായേലിനെ കവർച്ചക്കാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥാനും ഇഷ്വിയും മൽക്കിഷ്വയുമായിരുന്നു. പുത്രിമാരിൽ മൂത്തവൾ മേരബ്, ഇളയവൾ മിഖാൽ. അഹിമാസിന്റെ മകൾ അഹിനോവാം ആയിരുന്നു സാവൂളിന്റെ ഭാര്യ. പിതൃസഹോദരനായ നേറിന്റെ മകൻ അബ്നേർ സേനാപതിയും. സാവൂളിന്റെ പിതാവ് കിഷും അബ്നേറിന്റെ പിതാവ് നേറും അബിയേലിന്റെ പുത്രന്മാരായിരുന്നു. സാവൂളിന്റെ ഭരണകാലം മുഴുവൻ ഫിലിസ്തീനുമായി ഉഗ്രയുദ്ധം നടന്നു. ശക്തരും ധീരരുമായവരെയെല്ലാം അവൻ തന്നോടുകൂടെ ചേർത്തിരുന്നു. 1 സാമുവൽ 15 സാവൂൾ കൽപ്പന ലംഘിക്കുന്നു. സാമുവൽ സാവൂളിനോട് പറഞ്ഞു, തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിന്റെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്കരെ ശിക്ഷിക്കും. ആകയാൽ നീ പോയി അമലേക്കരെയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും കൊന്നുകളയുക. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി തെലായിമിൽ വച്ച് അവരെ എണ്ണിത്തിട്ടപ്പെടുത്തി. 200,000 കാലാൾപ്പടയും യൂദാഗോത്രക്കാരായ 10,000 പേരും ഉണ്ടായിരുന്നു. അനന്തരം സാവൂൾ അമലേക്കരുടെ നഗരത്തിൽ ചെന്ന് ഒരു താഴ്വരയിൽ പതിയിരുന്നു. കേന്യരോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അമലേക്കരോടൊപ്പം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുവിൻ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ. അങ്ങനെ കേന്യർ അമലേക്കരുടെ ഇടയിൽ നിന്ന് മാറി താമസിച്ചു. സാവൂൾ ഹവില മുതൽ ഈജിപ്തിന് കിഴക്ക് ഷൂർ വരെയുള്ള അമലേക്കരെയെല്ലാം സംഹരിച്ചു. അമലേക്കരുടെ രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചു.
ജനത്തെ അപ്പാടെ വാളിനിരയാക്കി. എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ തടിച്ച മൃഗങ്ങൾ കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. നിന്ദ്യവും നിസാരവുമായവയെ അവർ നശിപ്പിച്ചു. കർത്താവ് സാമുവലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എന്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുവൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. സാവൂളിനെ പ്രഭാതത്തിനു മുൻപേ കാണാൻ സാമുവൽ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കാർമലിലെത്തി തന്റെ തന്നെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാലിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവലിന് അറിവ് കിട്ടി. അവൻ സാവൂളിന്റെ അടുത്തെത്തി. സാവൂൾ പറഞ്ഞു, അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ, ഞാൻ കർത്താവിന്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. സാമുവൽ ചോദിച്ചു, എന്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, അമലേക്കരിൽ നിന്ന് കൊണ്ടുവന്നതാണവ. നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ അവർ ആടുകളിലും കാളകളിലും നിന്ന് നല്ലത് സൂക്ഷിച്ചു, ശേഷിച്ചവയെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിർത്ത്, സാമുവൽ പറഞ്ഞു, കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞതെന്തെന്ന് ഞാൻ അറിയിക്കാം. പറഞ്ഞാലും? സാവൂൾ പ്രതിവചിച്ചു. സാമുവൽ ചോദിച്ചു, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിന്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. പിന്നീട് കർത്താവ് ഒരു ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പോയി പാപികളായ അമലേക്കരെയെല്ലാം നശിപ്പിക്കുക, അവർ നശിക്കുന്നതുവരെ അവരോട് പോരാടുക എന്ന് നിന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തതെന്തിനാണ്? സാവൂൾ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വാക്ക് അനുസരിച്ചു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. അമലേക്ക് രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു, അമലേക്കരെയെല്ലാം നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു. സാമുവൽ പറഞ്ഞു, തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിന്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി, ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു. കർത്താവിന്റെ കൽപ്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു. അതിനാൽ എന്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോടുകൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു. സാമുവൽ പറഞ്ഞു, ഞാൻ നിന്നോടൊത്തു വരില്ല. നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സാമുവൽ മടങ്ങിപ്പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവന്റെ മേലങ്കിയുടെ വിളുമ്പിൽ പിടിച്ചു നിർത്തി അത് കീറിപ്പോയി. സാമുവൽ പറഞ്ഞു, ഇന്ന് കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് വേർപെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുതപിക്കുകയോ ഇല്ല. അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലോ. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി, എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലിയരുടെയും മുൻപിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടൊത്തു വരണമേ. സാമുവൽ അവനോട് കൂടെ പോയി. സാവൂൾ കർത്താവിനെ ആരാധിച്ചു. അനന്തരം സാമുവൽ കൽപ്പിച്ചു, അമലേക്കരുടെ രാജാവായ അഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അഗാഗ് സന്തുഷ്ടനായി അവന്റെ അടുക്കൽ വന്നു. മരണം ഒഴിഞ്ഞുപോയല്ലോ എന്ന് ആശ്വസിച്ചു. സാമുവൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതരാക്കിയതുപോലെ നിന്റെ അമ്മയും സന്താനരഹിതയാവട്ടെ. അനന്തരം സാമുവൽ ഗിൽഗാലിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അവൻ രാമായിലേക്ക് പോയി, സാവൂൾ ഗിബയായിലുള്ള തന്റെ വീട്ടിലേക്കും. സാമുവൽ പിന്നീടൊരിക്കലും സാവൂളിനെ കണ്ടില്ല. അവനെ ഓർത്ത് സാമുവൽ ദുഃഖിച്ചു. സാവൂളിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. 1 സാമുവൽ 16 ദാവീദിന്റെ അഭിഷേകം. കർത്താവ് സാമുവലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും?
കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജെസ്സെയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജെസ്സെയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു. അവൻ ബേത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്തു വരുവിൻ. അനന്തരം അവൻ ജെസ്സെയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സെ അബിനാദാബിനെ സാമുവലിന്റെ മുൻപിൽ വരുത്തി. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു. പിന്നെ ജെസ്സെ ഷമ്മായെ വരുത്തി. കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്ന് അവൻ പറഞ്ഞു. ജെസ്സെ തന്റെ 7 പുത്രന്മാരെ സാമുവലിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സെയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു, അവനെ ആളയച്ചു വരുത്താൻ സാമുവൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നുമുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവൽ റാമയിലേക്ക് പോയി. ദാവീദ് സാവൂളിനോടൊന്നിച്ച്, കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവമയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബേത്ലഹേംകാരനായ ജെസ്സെയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോട് കൂടെയുണ്ട്. സാവൂൾ ജെസ്സെയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു. ജെസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറെ അപ്പം, ഒരു പാത്രം വീഞ്ഞ്, ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിന്റെ അടുക്കലെത്തി സേവനമാരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാവീദ് അവന്റെ ആയുധവാഹകനായി തീർന്നു. സാവൂൾ ജെസ്സെയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു, അവൻ ഇവിടെ നിൽക്കട്ടെ എന്നറിയിച്ചു. ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു.